സെക്യുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് പലസ്തീൻ പ്രശ്നവും ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചാണ്. മറ്റൊരർത്ഥത്തിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന നയപരമായ പ്രതിസന്ധികളെ സംബന്ധിച്ചാണ്. കോഴിക്കോട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലി മുഖ്യപ്രഭാഷകനായെത്തിയ മിസ്റ്റർ ശശി തരൂർ പലസ്തീനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യകൾക്ക് യുദ്ധങ്ങൾക്ക് കാരണമായത് ഹമാസിൻ്റെ 7 ഒക്ടോബറിൻ്റെ ഭീകരാക്രമണമാണെന്ന നിരീക്ഷണം അവതരിപ്പിച്ചു. അത് സ്വാഭാവികമായും US ഇസ്രയേൽ കൂട്ടുകെട്ട് ലോകമെമ്പാടും ഇപ്പോൾ ഇസ്രയേൽ ഗാസക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധത്തെ, മാനവികതക്കെതിരായ യുദ്ധത്തെ, പലസ്തീനികളെ ഉന്മൂലം ചെയ്യുന്ന യുദ്ധത്തെ ന്യായീകരിക്കാനായി പറയുന്ന യുക്തിയാണ്. 7 ഒക്ടോബറിൻ്റെ സംഭവങ്ങളാണ് ഗാസയിലെ ഭീകരമായ വംശഹത്യ നീക്കങ്ങൾക്ക്, യുദ്ധങ്ങൾക്ക് കാരണമെന്നത് ചരിത്രമറിയുന്ന ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സയനിസ്റ്റ് യുക്തി, ഈ അമേരിക്കൻ യുക്തി, ആ യുക്തിയിൽ നിന്നുകൊണ്ടാണ് ഗാസയിലെ ഇപ്പോഴത്തെ സംഭവങ്ങളെ, പലസ്തീനികൾക്കെതിരായി നടക്കുന്ന നരവേട്ടയെ മിസ്റ്റർ ശശി തരൂർ നിരീക്ഷിച്ചത്. അതുവഴി അദ്ദേഹം പലസ്തീൻ പ്രശ്നങ്ങൾക്ക് കാരണം പലസ്തീനിലെ ഹമാസ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംഘടനകളാണ്. ഹമാസ് ഗാസ ഭരിക്കുന്ന പാർട്ടിയാണ്, കക്ഷിയാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ദർശനങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്, വിമർശനമുണ്ട്. എന്നാൽ 2007 തെരഞ്ഞെടുപ്പിൽ 120 സീറ്റുകളിൽ 72 സീറ്റും ജയിച്ച് ഗാസയിൽ അധികാരത്തിൽ വന്ന ഒരു കക്ഷിയാണ് ഹമാസ്. ആ ഹമാസ് ഗാസക്കും അവശിഷ്ട പലസ്തീനും നേരെ ഇസ്രയേൽ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടിതമായ കയ്യേറ്റങ്ങൾക്കെതിരായിട്ട് ശക്തമായ ഒരു പ്രതിരോധം തീർക്കുകയാണ് 7 ഒക്ടോബർ എന്ന കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത്? 7 ഒക്ടോബറിൻ്റെ ഗാസയുടെ പ്രത്യാക്രമണത്തെ ഭീകരപ്രവർത്തനമായി വിശദീകരിക്കുന്നവർ എല്ലാം ഗാർഡിയൻ പത്രമൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇസ്രയേലിൻ്റെ അനീതികരമായ പലസ്തീൻ മണ്ണിനെ വെട്ടിപ്പിടിച്ചെടുത്ത പലസ്തീനികൾക്ക് മുകളിൽ, പലസ്തീൻ ഭൂപ്രദേശത്ത് ഒരു രാഷ്ട്രമടിച്ചേൽപ്പിച്ച ചരിത്രത്തിലെ ഏറ്റവും അപരാധപൂർണവും അനീതികരവുമായ ഒരു നയത്തെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശശി തരൂരിൻ്റെ നിലപാടിനെ കോൺഗ്രസ് തന്നെ എത്തപ്പെട്ട നയപരമായ ഒരു പ്രതിസന്ധിയുടെ പ്രശ്നമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്? 1992 വരെ ഇന്ത്യൻ സർക്കാർ ഇസ്രയേൽ എന്ന് പറയുന്ന വംശീയ രാഷ്ട്രവുമായി, അതൊരു ടെററിസ്റ്റ് സ്റ്റേറ്റും കൂടിയാണ്, ലോകത്തിലുള്ള അംഗീകൃതമായ എല്ലാ അന്താരാഷ്ട്ര ധാരണകൾക്കും വിരുദ്ധമായിട്ട് പലസ്തീനികളെ നിരന്തരമായി കടന്നാക്രമിച്ച്, അവരുടെ ഭൂമി നിരന്തരമായി കയ്യേറുന്ന അധിനിവേശ തന്ത്രമാണ് ആ രാജ്യം ഉപയോഗിക്കുന്നത്. അവരുടെ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് ആയാലും മൊസാദ് പോലുള്ള ചാരസംഘടനകളായാലും ഏറ്റവും ഭീകരമായ, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഉപജാപങ്ങളും കൊലപാതകങ്ങളും വരെ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുകയാണ്. അതൊരു രാഷ്ട്രം തന്നെ ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു സംഘടനയല്ല, ഗ്രൂപ്പല്ല, ഒരു രാഷ്ട്രം തന്നെ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുക, ഉപജാപങ്ങൾ നടത്തുക, തങ്ങൾക്ക് അനഭിമതരായ ആളുകളെ കൊല ചെയ്യുക. ആ രീതിയിൽ ഇൻ്റലിജൻസിൻ്റെയ ഒരു രഹസ്യാന്വേഷണപരമായിട്ടുള്ള ഒരു നയതന്ത്രം സമീപനം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഇസ്രയേൽ രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇസ്രയേൽ പലസ്തീനികൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതികരമായ കടന്നാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 1948 മുതൽ ഇസ്രയേൽ രാഷ്ട്രം രൂപം കൊണ്ട മുതൽ ഇന്ത്യ ഇസ്രയേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധവും ഉണ്ടാക്കാതിരുന്നത്.
ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും നയത്തിൽ നിന്നാണ് നമ്മുടെ ഇസ്രയേൽ നയം രൂപപ്പെട്ടത്. നമ്മൾ പലസ്തീൻ അനുകൂലമായിരുന്നു. 1974 ഐക്യരാഷ്ട്രസഭ അതിൻ്റെ ജനറൽ അസംബ്ലിയിൽ നിരീക്ഷക പദവി നൽകി. രാജ്യമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ വിമോചന നായകൻ എന്ന നിലക്ക് യാസർ അറാഫത്തിന് അംഗീകാരം കൊടുത്തപ്പോൾ പശ്ചിമേഷ്യക്ക് പുറത്താദ്യമായി യാസർ അറാഫത്തിനെയും PLO നയതന്ത്രപരമായ ബന്ധം നൽകി ആദരിച്ച അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ. ഡൽഹിയിൽ നമ്മൾ PLO പലസ്തീൻ അതോറിറ്റിക്ക് നയതന്ത്ര കാര്യാലയം തുറക്കാൻ അനുമതി വരെ കൊടുത്തു. ശ്രീമതി ഗാന്ധി ലോകത്തോട് പറഞ്ഞത് യാസർ അറാഫത്ത് നമ്മുടെ സഹോദരനാണെന്ന്. അതായിരുന്നു ഇന്ത്യയുടെ നയം. ആ നയമായിരുന്നു 90s വരെ കോൺഗ്രസ് പിന്തുടരുന്നത്. പക്ഷേ ഗ്ലോബലൈസേഷൻ്റെ തുടർച്ചയിൽ കോൺഗ്രസ് 92 ആകുമ്പോഴേക്കും ഇസ്രായേൽ അനുകൂല നിലപാടെടുത്തു. 1993 ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രിയായിരുന്ന ഷിമോൺ പെരേസിനെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് സ്വീകരിച്ചു. ഇന്ത്യൻ പതാകകളും ഇസ്രായേൽ പതാകകളും വീശി ഹിന്ദി ഹീബ്രു ബായ് ബായ് വിളിച്ച് നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവന്നു. 92 ശേഷം രൂപപ്പെട്ടു വന്ന ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തെ സഖ്യത്തെ ഇന്നതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചിരിക്കുകയാണ് BJP സർക്കാർ, മോഡി സർക്കാർ. കാരണം അവർ സയനിസ്റ്റുകളുമായി താതാത്മ്യപ്പെടുന്ന ഹിന്ദുത്വം എന്ന പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്നവരാണ്. മുസ്ലിം വിരുദ്ധതയുടെ അപരമത വിദ്വേഷത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം തന്നെയാണ് സയനിസ്റ്റ് വംശീയവാദികളെപ്പോലെ ഹിന്ദുത്വ വർഗീയവാദികൾക്കും ഉള്ളത്. ഇന്ത്യ ഇസ്രയേൽ വിധ്വംസക സഖ്യം അതിലെ പങ്കാളിയായി ഇന്ത്യയെ മാറ്റിയതിൽ BJPയുടെ ഈ നിലപാടിനോട് കോൺഗ്രസിന് വിയോജിപ്പില്ല. BJPക്കാരും കോൺഗ്രസ്സുകാരും ഒരുപോലെ ഇന്ത്യ ഇസ്രയേൽ ബാന്ധവത്തെ പിന്തുണക്കുന്നവരാണ്. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് പലസ്തീൻ പ്രശ്നത്തിൽ ശരിയായ ഒരു സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്തത്. കേരളത്തിൽ ഇടതുപക്ഷം മാത്രമല്ല, UDFലെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പലസ്തീൻ അനുകൂലമായ ഐക്യദാർഢ്യ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിസന്ധിയിലാവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും മതനിരപേക്ഷ കക്ഷികളെയും ഒക്കെ ഒന്ന് പ്ലീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പാലസ്തീൻ്റെ കൂടെയാണ്, ഞങ്ങളും ഐക്യദാർഢ്യ റാലി നടത്തും, കോഴിക്കോട്ട് ഇതാ റാലി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവന അവർ ഇറക്കും. എന്നാൽ നയപരമായി കോൺഗ്രസ് പലസ്തീൻ്റെ കൂടെയല്ല, ഇസ്രയേൽ അനുകൂല നിലപാടിലാണ്. BJPയുടെ തന്നെ നിലപാടാണ് അവർക്കുള്ളത്. ഇസ്രയേൽ പലസ്തീനെതിരായിട്ട് യുദ്ധം, ഗാസക്കെതിരായിട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് കോൺഗ്രസ് അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ACCയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രമേയം കൊണ്ടുവന്നത്. ആ പ്രമേയത്തിൽ അവർ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ശ്രീമതി സോണിയാഗാന്ധി ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഇസ്രയേൽ പലസ്തീൻ നടത്തുന്നത് അധിനിവേശമാണ് എന്ന് തുറന്നു പറഞ്ഞു. പക്ഷേ ആ നിലപാടിൽ നിന്നുകൊണ്ട് ACC പ്രമേയത്തിൻ്റെയും കോൺഗ്രസിൻ്റെ പൊതുനിലപാടാണ് അതെങ്കിൽ ആ നിലപാടിൽ നിന്നുകൊണ്ട് ഡൽഹിയിൽ പോലും പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്താൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല. ഇത് 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭൂരിപക്ഷ വോട്ട് ഞങ്ങൾക്കെതിരാക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ സുനിൽ കുനുകുലു പോലുള്ള ആളുകൾ പറയുന്നത് ഇവിടെ എന്താണ് ഹമാസ് അനുകൂല നിലപാടായി പലസ്തീൻ ഐക്യദാർഢ്യം മാറും, അതുകൊണ്ട് എന്താണ് പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ നടത്താൻ പാടില്ലെന്നാണ്. പക്ഷേ ഇടതുപക്ഷ പാർട്ടികളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFലെ കക്ഷികളുമൊക്കെ ശക്തമായി പലസ്തീൻ ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുമ്പോൾ കോൺഗ്രസ് പ്രതിസന്ധിയിലാവുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഫൗണ്ടേഷൻ്റെ പേരിൽ പലസ്തീൻ റാലി സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം മൊബിലൈസ് ചെയ്തു. അദ്ദേഹത്തിനെതിരായിട്ട് വിലക്ക്, പിന്നീട് അച്ചടക്ക നടപടിയുടെ ഖഡ്ഗം, ഇതെല്ലാം കാണിക്കുന്നത് കോൺഗ്രസ് എത്തപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. ഇത് പലസ്തീൻ പ്രശ്നത്തിന് മാത്രമല്ല, ഇപ്പോൾ കമൽനാഥിനെ പോലുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എങ്ങനെയാണ്? 1956 ഞങ്ങളാണ് ബാബ്രി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തത്. മുസ്ലിങ്ങളുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന 49 അത് തർക്കഭൂമിയാണ് എന്ന് പറഞ്ഞ് പൂട്ടിയിട്ട സുപ്രീം കോടതിയിൽ വരെ നിരവധി
കേസുകൾ, വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരു കേസ്, ഒരു തർക്ക ഭൂമിയാണ് ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം. അത് ഫൈസാബാദിലെ ഒരു സാധാരണ കോടതി വിധിയെ അടിസ്ഥാനമാക്കി രാജീവ് ഗാന്ധിയാണ് തുറന്നു കൊടുത്തതെന്ന് നമുക്കറിയാം. അന്നത്തെ യു പി മുഖ്യമന്ത്രി എൻ ഡി തിവാരിയാണ്. എൻ ഡി തിവാരി പിന്നീട് ബി ജെ പി ആയി എന്നത് മറ്റൊരു കാര്യം. ബാബരി മസ്ജിദ് തുറന്നു കൊടുത്ത ഞങ്ങളാണ്. അതുകൊണ്ട് എന്താണ്, ബാബരി മസ്ജിദ് തകർത്തവിടെ രാമക്ഷേത്രം പണിയുന്നതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കും കൂടി അവകാശപ്പെടുത്താണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്താണ്, ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ കളത്തിൽ കളിക്കുന്നു, സാർവദേശീയ തലത്തിൽ സയനിസം പ്രത്യയശാസ്ത്രമായിട്ടുള്ള ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ, നെതന്യാഹു ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടർമാരായി പിന്തുണക്കാരായിട്ട് അവരതപ്പിക്കുന്നു. കോൺഗ്രസ് എത്തപ്പെട്ട ഒരു പ്രതിസന്ധിയാണിത്. ആ പ്രതിസന്ധി നയപരമാണ്, രാഷ്ട്രീയമാണ് എന്ന് ജനാധിപത്യവാദികൾ, മതനിരപേക്ഷവാദികൾ തിരിച്ചറിയേണ്ടതുണ്ട്. സയനിസ്റ്റുകൾ പലസ്തീനികളെ വേട്ടയാടുകയാണ്, അറബ് വംശരെ വേട്ടയാടുകയാണ്. ഇവിടെ ഹിന്ദുത്വവാദികൾ തങ്ങൾ അനഭിമതരാണെന്ന് കാണുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ദളിത് ജനവിഭാഗങ്ങളെയും ഒക്കെ വേട്ടയാടുകയാണ്. അപരമതവിരോധത്തിൻ്റെ വംശീയ ഉന്മാദമാണ് ഈ രണ്ട് കൂട്ടരും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ മതനിരപേക്ഷ ജനാധിപത്യവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെയും വംശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സാമുദായികമായ സാമൂഹ്യമായ ധ്രുവീകരണമുണ്ടാക്കി വോട്ടു ബാങ്കുകൾ സൃഷ്ടിക്കുന്ന അപകടം പിടിച്ച ഈ വർഗീയ രാഷ്ട്രീയത്തെ, ഈ പ്രതിലോമപരമായ മതനിരപേക്ഷത്തിനും ജനാധിപത്യത്തിനുമെതിരായിട്ടുള്ള ഈ പ്രതിലോമപരമായ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ കഴിയണം. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകളാണ് പല കാര്യത്തിലും എന്നതാണ് ഇപ്പോൾ പലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന സംവാദങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം.